ഈ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന ഫ്രെയിം വർക്കിലൂടെ എല്ലാ തിങ്സിനെയും നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന എല്ലാ തിങ്സിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്ത് ഒരു സ്മാർട്ട് സിസ്റ്റം എങ്ങനെ ബിൽഡ് ചെയ്യാം അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റി എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നൊക്കെ നമ്മൾ പല വീഡിയോസിലായിട്ട് മനസ്സിലാക്കി ഞാനൊരു ഉദാഹരണം പറയാം അല്ലെങ്കിൽ ഒരു സിനാരിയോ പറയാം ഞാൻ വീട്ടിലിരുന്ന് ഒരു മൊബൈൽ ആപ്പിലൂടെ ഞാൻ ബെഡ്റൂമിൽ ഇരുന്നിട്ട് എൻ്റെ വാട്ടർ ഹീറ്റർ നമ്മൾ കുളിക്കുമ്പോൾ ചൂ വെള്ളം ചൂടാക്കുന്ന ഡിവൈസ് ഞാൻ ഓൺ ചെയ്യുകയാണ് ഒരു മൊബൈലിലൂടെ എന്നിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് ബാത്റൂമിലെത്തുമ്പോഴേക്കും അത് ചൂട് വെള്ളം ചൂടായിരിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിലൂടെ വളരെ ഈസി ആയിട്ട് ഞാൻ വളരെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണ് അപ്പോൾ ഇവിടെ നമുക്കൊരു റിവേഴ്സ് എഞ്ചിനീയറിങ്ങിലൂടെ നമുക്ക് ആ വാട്ടർ ഹീറ്ററിൻ്റെ ിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്തിട്ട് വേറൊരാൾക്ക് നമ്മളുടെ ഹോം നെറ്റ്വർക്കിൻ്റെ പാസ്വേഡും എല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും നമ്മൾ ശരിയായ പ്രൊട്ടക്ഷൻ ചെയ്തില്ലെങ്കിൽ നമുക്കറിയാം ഇൻ്റർനെഫ്റ്റ് ഓഫ് തിങ്സിൽ വളരെയധികം ഡിവൈസസ് കണക്റ്റഡ് ആണ് അപ്പോൾ അത് കുറേ ലെയേഴ്സിലൂടെയും ഡാറ്റ ട്രാൻസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫ്രെയിംവർക്കിൽ വളരെയധികം സെക്യൂരിറ്റി ബ്രീച്ചസ് നടക്കാൻ സാധ്യതയുണ്ട് പക്ഷേ നമുക്ക് അത് കാരണം ഒരിക്കലും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനും പറ്റില്ല അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് ഈ ത്രെഡ്സും എങ്ങനെയൊക്കെ സെക്യൂരിറ്റി ബ്രീച്ചസ് ഏതൊക്കെ ലെയർ സംഭവിക്കാം എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അതിനുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഈ ബ്രീച്ചസ് എവിടെയൊക്കെ സംഭവിക്കാം ഏതൊക്കെ തരത്തിലുള്ള സെക്യൂരിറ്റി ചലഞ്ചസ് ഉണ്ട് ഇൻ ദ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ർക്കിൽ എന്നുള്ളത് വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം ദിസ് ഇസ് അനീഷ് കുമാർ ആൻഡ് വെൽക്കം ടു എംപവർ അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചാലഞ്ച് എന്നത് മനസ്സിലാക്കുന്നത് ആബ്സെൻസ് ഓഫ് എൻ അപ്ഡേറ്റ് മെക്കാനിസം എന്താണത് നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ആപ്പ് ഒരു മൊബൈൽ ഫോൺ ഐ ഫോൺ വാങ്ങിയാൽ അല്ലെങ്കിൽ സാംസങ് വാങ്ങിയാൽ എപ്പോഴും കാണാൻ ഡെയിലി ഒരു അപ്ഡേറ്റ് ലിസ്റ്റ് തന്നെ വരുന്നത് ഡെയിലി അല്ലെങ്കിൽ വീക്കിലി ഇത്രയും ആപ്സിന് അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഐ ഒ ടി പോലെയുള്ള ഒരു ഫ്രെയിംവർക്കിൽ വളരെയധികം ഡിവൈസസ് അതിൽ ക്ലൗഡ് ഉണ്ട് ഐ ഒ ടി ഡിവൈസ് ഉണ്ട് ഇൻ്റർനെറ്റ് കണക്റ്റിംഗ് ഗേറ്റ് വേസ് ഉണ്ട് അപ്പോൾ അങ്ങനെ കുറേ ഇൻ്റർഫേസ് ഉള്ള സമയത്ത് ചിലപ്പോൾ ഈ ഈ ചിപ്പ് നമ്മൾ മേടിക്കുമ്പോൾ ഈ തിങ്സിനെ കണക്റ്റ് ചെയ്യുന്ന ഈ ചെപ്പിൽ ഉള്ള അപ്ഡേറ്റ് ഇല്ലെങ്കിൽ തന്നെ കംപ്ലീറ്റ്ലി ഈ ഐ ഒ ടി ഫ്രെയിംവർക്കിനത് ബാധിക്കാം അപ്പോൾ അത് എൻഷുർ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഈ ഒരു ആപ്പ് അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ അപ്ഡേറ്റ് മെക്കാനിസം ഐ ഒ ടി ഫ്രെയിംവർക്കിൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചലഞ്ച് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഇത് മനസ്സിലാക്കി ഈ ഡിവൈസസിനെ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഓരോ സ്മോൾ ഡിവൈസസിനെയും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ റെഗുലർ അപ്ഡേറ്റ് പാച്ച് അപ്ഡേറ്റ് സെക്യൂരിറ്റി അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു ഒരു ഒരു മെക്കാനിസം ബിൽഡ് ചെയ്യേണ്ടതാണ് അടുത്ത വലിയൊരു സെക്യൂരിറ്റി ചാലഞ്ചാണ് ഐ ഒ ടി ഡിവൈസ് മാനേജ്മെൻറ്റ് ചാലഞ്ചസ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഏത് തിങ്സിനെ ഡോറിനെ അല്ലെങ്കിൽ വാട്ടർ ഹീറ്റർ അല്ലെങ്കിൽ നമ്മുടെ ഈവൻ എനിത്തിങ് നമ്മൾ സ്മാർട്ട് ഫോൺ എല്ലാം കണക്ട് ചെയ്യുന്നൊരു ഐ ഒ ടി ഡിവൈസ് വെച്ചിട്ടാണല്ലോ അപ്പോൾ ആ ഐ ഒ ടി ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്യുന്ന ആ ഡിവൈസ് മാനേജ്മെൻറ്റ് പലതും കൗണ്ടർ ഫീറ്റ്സ് അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ഡിവൈസസ് കിട്ടുന്നുണ്ട് അവരുടെ ആകെയുള്ള ഉദ്ദേശം അത് ആ തിങ്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ ചിപ്പിലൂടെ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാനുള്ള ഒരൊറ്റ ഒരു ഒബ്ജക്റ്റീവേ ഉണ്ടാവും അതിനകത്ത് എത്രത്തോളം സെക്യൂരിറ്റി എൻഷുർ ചെയ്തിരിക്കുന്നുള്ളതെന്ന് ആർക്കും പറയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഫേക്ക് ഡിവൈസസ് ദ എൻറ്റയർ വർക്കിനെ തന്നെ അപ്സെറ്റ് ചെയ്യും ബിക്കോസ് നമ്മളവിടെ വലിയ സെക്യൂരിറ്റി ഉള്ള ക്ലൗഡ് യൂസ് ചെയ്തിട്ട് എന്താണ് കാര്യം ഇഫ് എ ലൂപ്പ് ഹോൾ ഇൻ ദിസ് സൈഡ് അപ്പോൾ അങ്ങനത്തെ ഫേക്കായുള്ള പ്രൊഡക്റ്റ്സ് ഒക്കെ നമ്മൾ മനസ്സിലാക്കും മനസ്സിലാക്കിയിരിക്കുക അത് ഒറിജിനൽ തന്നെ അപ്ഡേറ്റഡ് സാധനം വെക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പരിഹാരം അടുത്തത് സെക്യൂരിറ്റി കൺസേൺസ് ഡ്യൂറിങ് ഡേറ്റ ട്രാൻസ്ഫർ ആൻഡ് സ്റ്റോറേജ് അതായത് ഞാൻ പറഞ്ഞല്ലോ ഐ ഒ ടി ഡിവൈസ് മുതല് അത് നമ്മളൊരു ഐ ഒ ടി ഗേറ്റ്വേയിലൂടെ നമ്മൾ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തിട്ട് അതിനെ ക്ലൗഡായിട്ട് കണക്ട് ചെയ്തിട്ടാണല്ലോ നമ്മൾ പ്രോസസ്സിങ് എല്ലാം ചെയ്യുന്നത് അതാണല്ലോ ഈ ഫ്രെയിംവർക്ക് അപ്പോൾ ഈ വളരെയധികം റിയൽ ടൈം ഡേറ്റ സെക്കൻഡിൽ തന്നെ ഹ്യൂജ് നമ്പർ ഓഫ് ഡേറ്റ നമ്മളിങ്ങനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി പറ്റി വീണ്ട ഡിവൈസസ് അപ്പോൾ ഇതിനകത്ത് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് വളരെയധികം ത്രെഡ്സ് വരാറുണ്ട് ലൈക്ക് യുനോ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് മാൻ ഇൻ ദ മിഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഈ ഡിവൈസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡാറ്റ ടു ദ റൈറ്റ് ഡെസ്റ്റിനേഷൻ പക്ഷേ മാൻ ഇൻ ദ മിഡിൽ വിൽ എസ്റ്റാബ്ലിഷ് എ കണക്ഷൻ ബിറ്റ്വീൻ ബോത്ത് ആൻഡ് ദ ഇൻഫർമേഷൻ ഗോസ് ത്രൂ ഹിം സോ വട്ട് എവർ ക്രിറ്റിക്കൽ ഇൻഫർമേഷൻ ഗോസ് വിൽ ബി ഗോയിങ് ത്രൂ ദിസ് മാൻ ഇൻ ദ മിഡിൽ അറ്റ് യുനോ പേഴ്സൺ അപ്പോൾ അങ്ങനെയുള്ള സൈബർ അറ്റാക്സിനൊക്കെ വളരെ വളറബിലിറ്റീസ് ഉണ്ട് ഈ ഐ ഒ ടി ഫ്രെയിമുകളിൽ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന അത് എൻഷുർ ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് വേറൊരു ത്രെട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതായിരിക്കും ഡിഫോൾട്ട് ഓർ വീക്ക് പാസ്വേഡ്സ് ഞാൻ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ഉദാഹരണത്തിൽ ആ വാട്ടർ ഹീറ്ററിൻ്റെ ലോഗിൻ ചെയ്യുമ്പോൾ ആ വാട്ടർ ഹീറ്ററിൻ്റെ ആ ചിപ്പിൻ്റെ കൂടെ വാങ്ങിച്ചു കിട്ടിയിരിക്കുന്ന നമുക്കൊരു മാനുവൽ കാണും അതിനകത്തുണ്ടാണ് ഡിഫോൾട്ട് യൂസറിൻ്റെ മെയിൻ പാസ്വേഡ് സോ സാധാരണ അഡ്മിൻ അഡ്മിൻ യൂസറിൻ്റെ മെയിൻ പാസ്വേഡ് അല്ലെങ്കിൽ അഡ്മിൻ ജസ്റ്റ് ആറൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് അത് ടൈപ്പ് ചെയ്യുമ്പം നമുക്ക് ആ ആ നെറ്റ്വർക്കിൽ കയറാൻ പറ്റും അത് കാരണം നമുക്ക് എല്ലാ നെറ്റ്വർക്കിലേക്കും ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫോൾട്ട് ആൻഡ് വെരി ഗസബിൾ പാസ്വേഡ്സ് അല്ലെങ്കിൽ വീക്ക് പാസ്വേഡ്സ് റിമൂവ് ചെയ്യേണ്ടത് അതൊരു സെക്യൂരിറ്റി ത്രെട്ട് തന്നെയാണ് അടുത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആ ത്രെട്ടാണ് സെക്യൂരിറ്റി ഇഷ്യൂസ് ഇൻ നെറ്റ്വർക്ക് സർവീസസ് അതെന്താണ് സംഭവം നമ്മൾ പല എല്ലാം നമ്മളിപ്പോൾ ഒരു ഞാൻ കമ്മ്യൂണിക്കേഷൻ ഐ ഒ ടി ആർക്കിടെക്ചർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോയിൽ മനസ്സിലാക്കിയിരുന്നു കമ്മ്യൂണിക്കേഷൻ ആർക്കിടെക്ചർ നമ്മൾ ഐ ഒ ടി ഗേറ്റ് വേന്ന് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുന്ന പല കമ്മ്യൂണിക്കേഷൻ സിഗ്ബി അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഏത് വഴിയാണ് നമ്മൾ വൈഫൈ ആവാം അപ്പോൾ അതിലൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഒരു പോർട്ടിലൂടെയാണ് ഫോർ എക്സാമ്പിൾ ടി സി പി ഐ പി റൺസ് ഇൻ ദിസ് സ്പെസിഫിക് പോർട്ട് അല്ലെങ്കിൽ എസ് ടി ടി പി എസ് നോർമലി റൺസ് ഇൻ എയ് പോർട്ട് എസ് ടി പി എസ് എന്നുള്ളത് വേറെ പോർട്ടിലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള പോർട്ടലിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പലപ്പോഴും ഈ പോർട്ടുകൾ ഓപ്പൺ ആയിരിക്കും അതായത് ഒരു ടെലിനെറ്റ് എന്നൊരു ഒരു കമാൻഡ് വെച്ചിട്ട് നമുക്ക് ആ പോർട്ടും കൂടെ കൊടുത്താൽ ആ ഐ പി അഡ്രസ് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ഓപ്പൺ പോർട്ടിലേക്ക് ലോഗിൻ ചെയ്തിട്ട് ഡാറ്റ മുഴുവൻ പോൾ ചെയ്യാൻ പറ്റുന്നതാണെന്ന് പല നെറ്റ്വർക്കിൽ ഉള്ളവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഒരു സ്റ്റഡി പ്രകാരം സിക്സ്റ്റി പെർസെൻറ്റ് ഓഫ് ദ ബ്രീച്ചേഴ്സ് ഇൻ ഐ ഒ ടി പ്ലാറ്റ്ഫോം ഹാപ്പൻസ് ത്രൂ ദിസ് ഓപ്പൺ പോർ അപ്പോൾ അത് മനസ്സിലാക്കി ആവശ്യമുള്ള മുള്ള പോർട്ട് മാത്രം നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ആവശ്യം കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്തിട്ട് അങ്ങനെ ഒരു എൻഷുവർ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തൊരു ത്രെട്ടാണ് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇൻസെക്യൂർ ഇക്കോ സിസ്റ്റം ഇൻ്റർഫേസസ് അതായത് നമ്മളൊരു ഐ ഒ ടിയിന് നമ്മൾ പലപ്പോഴും എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട് ഇപ്പം നമുക്കൊരു ഇൻറ്റേർണൽ ഇൻ ഹൗസ് ഇ ആർ പി ഉണ്ട് അതുമായിട്ട് നമ്മൾ ഐ ഒ ടി ഡിവൈസായിട്ട് നമ്മുടെ ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്തിട്ടായിരിക്കും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക അങ്ങനെയാണ് നമ്മളെ നമ്മുടെ ഇൻ ഇൻ ഹൗസ് സിസ്റ്റത്തിൽ എങ്ങനെ ഈ ഡാറ്റ വെച്ചിട്ട് നമുക്ക് എങ്ങനെ അനാലിറ്റിക്സ് ബിൽഡ് ചെയ്യാന്നൊക്കെ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ ആ സമയത്ത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് റെഡ് റെസ് ബേസ്ഡ് എ പി ഐസ് അപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസസ് ആയിരിക്കും അപ്പോൾ അവിടെ അവിടെ ഒരു സെക്യൂരിറ്റി ബ്രീച്ച് വരാനുള്ള സാധ്യതയുണ്ട് എ പി ഐ നമ്മൾ ബിൽഡ് ചെയ്യുന്ന മെക്കാനിസം എത്ര സ്ട്രോങ് ആണെന്നുള്ളതായിരിക്കും എ പി ഐ എന്ന് പറയുമ്പോൾ അപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ് അപ്പോൾ അവിടെ നമ്മൾ എത്രത്തോളം എൻക്രിപ്ഷൻ കൊണ്ടുവരുന്നു എത്രത്തോളം നമ്മൾ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളത് ഇതിൻ്റെ ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യമാണ് ഇൻസഫിഷ്യൻറ്റ് പ്രൈവസി പ്രൊട്ടക്ഷൻ അതായത് ഞാൻ കഴിഞ്ഞ രണ്ട് ആഴ്ച മുന്നേ റിലീസ് ചെയ്ത വീഡിയോയിൽ ഇൻ്റർനെറ്റ് ഓഫ് ബിഹേവിയർ എന്നൊരു സബ്ജക്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ അതിൽ നമ്മളൊരു ഒരു ഇക്കോ സിസ്റ്റം ഐ ഒ ടിയിൽ നിന്ന് ഡേറ്റ ഇങ്ങനെ തേർഡ് പാർട്ടി കമ്പനീസ് യൂസ് ചെയ്യുന്നു യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരങ്ങനെ അവരുടെ വളരെ ഒപ്റ്റിമൈസ് ചെയ്യാം പെർഫോമൻസ് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി അത് യൂസ് ചെയ്യുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഐ ഒ ടി ഏറ്റവും വലിയൊരു പ്രൈവസി പോളിസി എന്ന് പറയും എന്തൊക്കെ ഡേറ്റ ആണ് പുറത്തേക്ക് കൊടുക്കാൻ പറ്റുക ഏതൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഈ ഡേറ്റ അവൈലബിൾ ആക്കണം എന്നുള്ളൊരു പ്രൈവസി പ്രൊട്ടക്ഷൻ പ്ലാനിങ് തന്നെ ആവശ്യമാണ് അതും വളരെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് ഫൈനലി വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ലാക്ക് ഓഫ് ഫിസിക്കൽ ഹാർഡനിങ് അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു സ്മാർട്ട് സിറ്റിയിൽ ഒരു ഐ ഒ ടി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം പലതരത്തിലുള്ള ഡിവൈസസ് ഉണ്ടാവും സെൻസേഴ്സ് ഉണ്ടാവും അതിനനുസരിച്ചുള്ള ഐ ഒ ടി ഡിവൈസസ് ഗേറ്റ് വേസ് എല്ലാം ഉണ്ടാകും നമുക്ക് അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യുന്നു ഒരാൾക്ക് നേരിട്ട് പോയിട്ട് ആ ഡിവൈസസിലേക്ക് ലോഗിൻ ചെയ്തിട്ട് ഡാറ്റ എടുക്കാൻ പറ്റുമോ ഹൗ വി ആർ പ്രൊട്ടക്ടിങ് ദീസ് ഹൗ മച്ച് ദീസ് ഡിവൈസസ് ആർ എക്സ്പോസ്ഡ് ടു അതർ യൂസേഴ്സ് എന്നുള്ളതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ അവിടെ നമ്മൾ എത്രത്തോളം ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എൻക്രിപ്ഷൻ മെക്കാനിസം വയ്ക്കുന്നത് ഇൻ കേസ് യു ആർ ട്രൈങ് ടു ആക്സസ് സ്റ്റിൽ ഇറ്റ് ഈസ് എൻക്രിപ്റ്റഡ് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അത് മേക്ക് ഷുവർ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രൈ വളരെ ജനറിക്കായിട്ടാണ് നമ്മൾ സംസാരിച്ചത് എങ്ങനെയാണ് ഒരു ഐ ഒ ടി ഫ്രെയിംവർക്കിൽ ഏതൊക്കെ ഡേറ്റാ ബ്രീച്ചസ് വരാം ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് കാരണം എന്താ വെച്ചാൽ അത്രയും ഡിവൈസസിനെ തിങ്സിനെ മുഴുവൻ കണക്ട് ചെയ്യുമ്പോൾ ഏത് ലെയറിലും നമുക്ക് സെക്യൂരിറ്റി ബ്രീച്ച് വരാം ആൻഡ് ഈ സെൻസിറ്റീവ് ഇൻഫർമേഷൻ വളരെയധികം ചാൻസസ് ഉണ്ട് പുറത്തേക്ക് വേ വേറെ വേറെ ആളുടെ അല്ലെങ്കിൽ സൈബർ ക്രിമിനൽസിൻ്റെ കയ്യിലെത്താൻ അതും നമ്മുടെ വെരി റിയൽ ടൈം ഇൻഫർമേഷൻ ആണ് ഇത് ഇസ് നോട്ട് എ ഇൻഫർമേഷൻ വിച്ച് ഇസ് ജനറേറ്റഡ് വൺ ടു ഡേ എൻ എക്സിസ്റ്റ് ടു മാറു നോ ഈച്ച് സെക്കൻഡ് ഇറ്റ് ഈസ് ജനറേറ്റിംഗ് മില്യൻസ് ഓഫ് ഡേറ്റാ പോയിന്റ്സ് അപ്പോൾ അതിനെ ഒരാൾ വേറെ ഒരാൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് പലതും ചെയ്യാൻ പറ്റും നമുക്ക് ഇഗൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ക്രിറ്റിക്കൽ ഇൻഫർമേഷൻ ആണ് അപ്പോൾ അതൊക്കെ എൻഷോർ ചെയ്തിട്ടാണ് ഐ ഓട്ടി എവറി തിങ് ഈസ് ഹാപ്പനിങ് നൗ എവിബഡി ഈസ് ട്രയിങ് ടു മേക്ക് ഇറ്റ് ഇൻ ദാറ്റ് ബട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദിസ് ഈസ് ആൻഡ് വെയർ ഓൾ ദ ബ്രീച്ചസ് can happen apo this video ishtamaaengil share it with your friends and colleagues and nammala channel ishtamaaengil subscribe thank you very much and see you next week